സ്വർഗത്തിലേക്കുള്ള വഴിയേതാണ്? അല്ലാഹുവിലേക്കുള്ള മാർഗമേതാണ്? ലോകത്തെവിടെയും പരന്നു കിടക്കുന്ന വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളുടെയും വിഭിന്നങ്ങളായ വിശ്വാസങ്ങളുടെയും ചിതറിക്കിടക്കുന്ന ചിന്താധാരകളുടെയും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന വിശ്വാസ വീക്ഷണങ്ങളുടെയും ഏതെങ്കിലും പര്യായങ്ങളല്ല. അതേസമയത്ത് സ്വർഗത്തിലേക്കുള്ള മാർഗമേതാണ്? ലോകഗുരുവായ പുണ്യപ്രവീണർ എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ നിറപ്രഭയായ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹാബീ വസല്ലമ തങ്ങളാണ് അവിടുന്ന് വന്നത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കാനാണ്. ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ട പരിഷ്കൃത സമൂഹത്തിന്റെ ചിന്തയെ ഞാൻ ആവശ്യപ്പെടുന്നത്. വരൂ ഇലാ മദീനത്തി റസൂലില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് വരിക. എന്റെ വിശ്വാസം എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് പുണ്യനബി തങ്ങളാണ്. എന്റെ വേഷവിധാനം എങ്ങനെയാണെന്ന് തീരുമാനിക്കേണ്ടത് മുത്തുനബി തങ്ങളാണ്. എന്റെ ഭാര്യ ആരായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടതും അത് ലോകത്തിന്റെ നായകരാണ്. എന്റെ മക്കളെ വളർത്തേണ്ടത് ഏത് മാർഗത്തിലൂടെയാണ് എന്ന് തീരുമാനിക്കേണ്ടതും പുണ്യനബി തങ്ങളാണ്. എന്റെ കച്ചവടം എങ്ങനെയാണെന്ന് തീരുമാനിക്കേണ്ടതും അവിടെ നിന്നാണ്. ഇത് കേവലമായ ചില പ്രയോഗങ്ങളല്ല. മദീനായുടെ കമ്പോളത്തിൽ ചെന്ന് കച്ചവട ചരക്കുകൾ അടിമുടിയൊന്ന് മറിച്ചു നോക്കിയിട്ട് വഞ്ചന നടത്തുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് പ്രഖ്യാപിച്ച നേതാവ് എങ്ങനെയാണ് കച്ചവടത്തിന്റെ രീതിശാസ്ത്രമെന്ന് പറഞ്ഞു തന്ന നായകരാണ്. പൊന്നമോള് ഫാത്തിമ റളിയല്ലാഹു എന്നെ വിളിച്ചുകൊണ്ട് മോളെ നരകത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയുന്ന പിതാവ് എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എന്ന് പറഞ്ഞു തരുന്ന നേതാവാണ്. ലോകത്തിന്റെ ജേതാവും നേതാവുമായി മദീനായുടെ നായകത്വം വഹിക്കുമ്പോ അബവായിന്റെ മണൽപ്പരപ്പിന് ചാരേജ് എന്ന മാതാവിന്റെ വിശ്രമസ്ഥാനത്തിന്റെ അടുക്കൽ നിന്നുകൊണ്ട് കണ്ണുനീർ വാർക്കുന്ന മുത്തുനബിതങ്ങൾ മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പറഞ്ഞു തരുന്ന വലിയ തത്വസംഹിതയാണ്. പ്രിയപ്പെട്ട ഐഷ റളിയല്ലാഹു അടക്കമുള്ള പത്നീരത്നങ്ങളോട് സമീപനം നടത്തിയ ലോകഗുരുവിന്റെ ജീവിതം ഒരു കുടുംബജീവിതത്തിന്റെ മഹനീയ ദർശനമാണ്. അധ്യാപനത്തിന്റെ ഗിരിമുഖത്തിരുന്നുകൊണ്ട് ഗുരുമുഖത്തിന്റെ മഹാത്മ്യം പറഞ്ഞു തന്ന നേതാവ് ആധുനിക വിദ്യാചിന്തകൾക്ക് മഹനീയമായ ദർശനങ്ങളെ അടയാളപ്പെടുത്തിയ നായകരാണ്. ഹുദൈബിയ സന്ധിയിൽ വെച്ചുകൊണ്ട് രക്തച്ചൊരിച്ചിലൊഴിവാക്കാൻ അവിടുത്തെ പേരെഴുതിയപ്പോൾ തൽക്കാല സ്ഥാനം എഴുതിയില്ലെങ്കിലും വേണ്ടില്ല എന്ന് പറഞ്ഞ് അനുയായിയുടെ കയ്യിൽ നിന്ന് പേന വാങ്ങിയിട്ട് പദവി തൽക്കാലമൊന്ന് മാറ്റിവെച്ച് പേരുമാത്രം എഴുതിയിട്ട് ശാന്തിയുടെ ദൂതരായി ലോകത്തിന്റെ മുമ്പിൽ വരുന്ന നേതാവ് എങ്ങനെയാണ് ആഗോള ഉടമ്പടികൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് മാനവികതയുടെ മഹിത തലത്തിൽ നിന്നുകൊണ്ട് മഹിഷ്ട ദർശനങ്ങളുടെ ഉത്തരോദ്യാനങ്ങളെ അടയാളപ്പെടുത്തിയ നായകരാണ്. ചിന്തയുടെയും അന്വേഷണത്തിന്റെയും ഉന്നത വിധാനങ്ങളിൽ ഒരു വിശ്വാസി എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന് അവിടുത്തെ ജീവിതം മുഴുവനും കാണിച്ചു തരികയാണ്. കൊച്ചുവിളിപ്പാൻ കാലത്തെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ ആലോചിച്ചുകൊണ്ട് കണ്ണുനീർ താമാർത്തുകൊണ്ട് സാഷ്ടാംഗത്തിൽ കിടക്കുമ്പോ സുജൂദിൽ കിടന്ന തലം അതാ കണ്ണുനീറുകൊണ്ട് തളം കിട്ടുകയാണ്. എങ്ങനെയാണ് ഒരു വിശ്വാസി ലോകത്തെ സമീപിക്കേണ്ടത് എന്ന് പറഞ്ഞു തരുന്ന പ്രായോഗിക ജീവിതമാണ്. ഇങ്ങനെ എണ്ണിയാൽ അനുരാഗികളുടെ ആത്മാവിലേക്ക് വരിതെറ്റാതെ നിരതെറ്റാതെ
വല്ലാതെ പകർത്തപ്പെട്ട ജീവിതത്തിന്റെ പ്രഭയാണ് എന്റെയും നിങ്ങളുടെയും നേതാവ് സയ്യിദുൽ അബറാരി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ സംഗമത്തിനൊരു ലക്ഷ്യമുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. മഹാന്മാരായ സാദാത്തുക്കളുടെ ഉപദേശങ്ങളും പ്രാർത്ഥനകളും പ്രതീക്ഷിച്ചിരിക്കുന്നു നിങ്ങളുടെ മുമ്പിൽ നീട്ടുന്നത് ഉചിതമല്ല. ഈ സംഗമത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമെന്താണ്? താൽക്കാലികമായ സന്തോഷങ്ങളുടെ കൈമാറ്റമല്ല, താൽക്കാലികമായ ആനന്ദങ്ങളുടെ ആദാന പ്രദാനങ്ങളല്ല, താൽക്കാലികമായ സംതൃപ്തിക്ക് വേണ്ടിയല്ല. എനിക്കും നിങ്ങൾക്കും ഇതുവഴി ലഭിക്കേണ്ട ആത്യന്തികമായ സന്തോഷം എന്താണ്? നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുക്കലേക്ക് ചെന്ന ഔദാര്യത്തിന്റെ ആരാമത്തിൽ നിന്ന് ഏറ്റവും വലിയ ആശ്വാസത്തിന്റെ പാനീയം നേടുകയാണ്. അതാണ് മഹാന്മാര് പറയുന്നത്. യാ ഇലാഹി ഹർജഗാ തേരിയ താകാ സാത് ഹോ ജബ് പരേ മുഷ്കിൽ മുഷ്കിൽ കുശാക്കാ സാത് ഹോ യാ ഇലാഹി ജബ് സബാനേ ബഹറായേ പ്യാസ് സേ സാഹിബേ കൗസർ ഷേ ജൂദോ അതാകാ സാത് ഹോ യാ ഇലാഹി സർദ് മെഹരി പർ ജബ് ഖുർശിദ് എഹ്ശർ സയ്യിദേ ബേസായേ കേ ദില്ലേ ലിവാകാ സാത് യാ ഇലാഹി ഗർമിയേ മഹശർ സജബ് ഭർകേ ബദൻ ദാമനേ മഹബൂബ് കീ ടണ്ടി ഹവാ കാ സാത് ഹോ. അല്ലയോ പുണ്യനബിതങ്ങളെ, മദീനായുടെ മഹിതോദ്യാനത്തിൽ കിടന്നുകൊണ്ട് ലോകത്തിന്റെ മനതലങ്ങളെ വായിച്ചറിയുന്ന ലോകത്തിന്റെ ഗുരുവര്യരായ എന്റെയും നിങ്ങളുടെയും സ്നേഹത്തിന്റെ നിറധനിറധരിയായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പാരത്രികതയുടെ വിവിധ ഘട്ടങ്ങളിൽ ആശ്വാസത്തിന്റെ കൈനീട്ടമായി ലഭിക്കാനാണ് ഞാനും നിങ്ങളും കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ ഈ ലോകത്തോടെ വിട പറയുമ്പോൾ നമ്മുടെ നേതാവിന്റെ ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു ലോകത്തോടെ വിട പറയാൻ കിടക്കുകയാ, അഥവാ അവിടുത്തെ വിയോഗത്തിന്റെ തലേ ദിവസമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ആനന്ദത്തിന്റെ ആഘോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ ആടിത്തിമർക്കലിൽ ആത്മാവിൽ നിന്നൊരു മഹിത വാചകം വരികയാണ്. അതന്നൽ ഖല്ല ഹിബ്ബാ മുഹമ്മദൻ വഹിസ്ബാ. ഞാൻ യാത്രയാവുകയാണ് നാളെ. എവിടേക്കാണ് എന്റെ യാത്ര? പള്ളിക്കാട്ടിലെ കുഴിമാടത്തിലേക്കെന്നല്ല, എവിടെയോ ഒരുക്കിയിട്ടുള്ള കബറിടത്തിലേക്കെന്നല്ല. ബിലാൽ റളിയല്ലാഹു എന്ന് പറയുകയാണ്, ഞാൻ യാത്രയാവുകയാണ്. എന്റെ എല്ലാമെല്ലാമായ നേതാവാകുന്ന സ്നേഹപാത്രത്തിലേക്കുള്ള യാത്രയാണ്. അതാരാണ് നിങ്ങളുടെ സ്നേഹപാത്രം? മുഹമ്മദൻ വഹിസ്ബാ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളും അനുയായികളുമാകുന്ന എന്റെ ഇഷ്ടപാത്രങ്ങളിലേക്കുള്ള വിലയമാണ് എന്റെ മരണം. എനിക്കും നിങ്ങൾക്കുമുള്ള അവസാനം ഈ ലോകത്തു നിന്നുള്ള യാത്ര ഹബീബിലേക്കുള്ള വിലയമായി നിങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാകുന്ന മഹിളാരത്നങ്ങള് ബീവി ഹൻസായിനെ പറയാനുള്ളത്, നാളെ പാരത്രിക ലോകത്ത് ചെല്ലുമ്പോ മുത്തുനബി തങ്ങളുടെ മാർഗത്തിലേക്ക് നാല് മക്കളെ സംഭാവന ചെയ്ത ആളെന്ന പദവി കിട്ടാൻ വേണ്ടി കൊതിക്കുകയാണ്. അങ്ങനെയുള്ള മഹതികളുടെ ജീവിതത്തിലേക്ക് വരണമെന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മപെങ്ങന്മാരോട് ഹൃദയത്തിന്റെ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയാവരിച്ചുകൊണ്ട് ലോകത്ത് നിന്ന് വിട പറയുന്നവരിൽ അല്ലാഹു തആല നമ്മെ വരെയും ഉൾക്കൊള്ളിക്കുമാറാകട്ടെ.